അജ്മാനിലാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഒരു എമിറേറ്റാണ് അജ്മാൻ. 2004 തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള കാട്ടൂർ എന്ന പ്രദേശത്തു നിന്നും പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ ഫിറോസ് അബ്ദുള്ളയാണ് ഇന്ന് നമ്മുടെ അതിഥി. എയർ മാസ്റ്റർ ഇൻ്റർനാഷണൽ എന്നൊരു കമ്പനി 1987 ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. 32 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള മാനുഫാക്ചറിങ് രംഗത്തും ട്രേഡിംഗ് രംഗത്തും. ഇന്ന് മിഡിൽ ഈസ്റ്റിലും ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇന്ന് അവരുടെ ബ്രാഞ്ചസ് ഉണ്ട്. അതിൻ്റെ പ്രവർത്തന മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് എയർ മാസ്റ്റർ ഇൻ്റർനാഷണൽ. അതുകൂടാതെ അഡ്വാൻസ് പാക്കേജ് ആൻഡ് അതീസൈസ് LLC ഉമ്മൽക്കോയിലുണ്ട്. അതിനൊരു വലിയൊരു ഫാക്ടറി അവിടെയുണ്ട്. അത് പ്രധാനമായിട്ടും പാക്കേജിങ് എയർ കണ്ടീഷൻ അക്സസറീസാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്. അത് 2008 ആരംഭിച്ചത്. തീർച്ചയായും അതിലെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം. അത് മുമ്പ് നമുക്ക് കാട്ടൂരാണ്, കാട്ടൂരാണ് നമ്മുടെ ജന്മദേശം. അതെ, പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവ് അദ്ദേഹം 40 പ്രവാസ ജീവിതം കഴിഞ്ഞ് അതെ ദുബായിൽ തന്നെയായിരുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് വിരമിക്കുമ്പോൾ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതെ, അതാണ് അദ്ദേഹം റിട്ടയർഡ് ആവുന്നത്. അതിനു മുമ്പ് ചെറിയ ബിസിനസ്സും അതിനോടൊപ്പം തന്നെ ചെറിയ ഇതെല്ലാം ചെയ്ത് ചില എല്ലാവർക്കും എല്ലാം വിജയിച്ചോളുന്നില്ലല്ലോ. അപ്പോൾ ചിലത് ചില വിജയങ്ങളും പരാജയങ്ങളൊക്കെ ആയിട്ട് പിന്നീട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ടാണ്. അബ്ദുള്ള എന്നാണ് ബാപ്പ. മൂത്ത മകനാണ്. രണ്ടാമത്തെ ആള് ഫവാസ്, സഹോദരൻ ഫവാസ് നമ്മുടെ കൂടെ നമ്മുടെ കമ്പനിയിൽ തന്നെ ഉണ്ട്. റാസൽ കെയ്മയിലെ നമ്മുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ബ്രാഞ്ച് ഓഫീസിൽ. അവിടെ പ്രൊഡക്ഷനും ഉണ്ട്. ഫവാസാണ് അവിടെ മാനേജറായിട്ടുള്ളത്. പിന്നെയുള്ള സഹോദരി ഫായിസ, ഫായിസ ഡെന്റിസ്റ്റാണ്. നാട്ടിൽ എറണാകുളത്ത് ഒരു ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഏതൊരു പ്രവാസിയും പോലെ ഒരു ജോലി എന്ന സ്വപ്നം തന്നെയായിരുന്നു ആ യാത്രയുടെ പിന്നിൽ. അതെ, പക്ഷേ വിസ കിട്ടിയിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കോൾഗേറ്റ് എന്ന് പറയുന്നത്, കോൾഗേറ്റ് പാമലീഫ്. കോൾഗേറ്റ് പാമലീവില് 2 ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടില് അത് ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു അവിടെ ഓഫീസ് അവിടെ ഉണ്ടായിരുന്നെങ്കിലും തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടായിരുന്നു അവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്താണ് ശ്രീ എം എ യൂസഫ് അലി, അദ്ദേഹത്തിന് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടർന്ന് വരുന്നുണ്ട്. വീടിൻ്റെ പരിസരത്ത് വന്നിട്ട് ഇങ്ങനെ ആൾക്കാരെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു, CV നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം നേരിട്ട് തന്നെ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് കോപ്പിയും CV മേടിക്കും. അത് കഴിഞ്ഞ് 2 ശേഷം നമുക്ക് കോള് വരികയാണ് ഇങ്ങനെ വിസ ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആദ്യത്തെ ഒരു ഇൻഫോർമൽ ഇന്റർവ്യൂ എന്ന് നമുക്ക് പറയാം. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, കൗതുകമുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നീട് മാറ്റി നിർത്തിയിട്ട് അവിടെ നിന്ന് പേഴ്സണലായിട്ട് ചോദിക്കുമായിരുന്നു, എന്താ പഠിച്ചത്, എന്താ ചെയ്തതെന്ന്. അദ്ദേഹം തന്നെയാണ് ചോദിച്ചതും മാർക്ക് ചെയ്ത് കൊടുത്തതും. അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർക്ക് മറ്റുള്ള ആൾക്കാർക്ക് അവർ കൊടുത്തിട്ട് അങ്ങനെയാണ് അവർ വിസ പ്രോസസ്സ് ചെയ്യുന്നത്. അത് ഉറപ്പെന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് പറയുന്നത്. അതെ, അങ്ങനെയാണ്. അബുദാബിയിലാണ് ആദ്യത് ലുലുവിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരുന്നത്. ആദ്യം ആ വിസ ഉണ്ടായിരുന്നത് ഉമ്മൽക്കോയിനിൽ അവർ ലുലു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു. 2004 ഉമ്മൽക്കോയിനിലെ വിസ പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വിസയിലാണ് വരുന്നത്. ആദ്യം ദുബായിലാണ് വന്നിറങ്ങുന്നത്, ജോലി വിസയായിട്ട് ദുബായിൽ ഇറങ്ങുന്നത്. അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരും, ബാച്ച് ആയിട്ടുള്ളവർ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് ദുബായ് ക്യുസേസ് ഹൈപ്പർ മാർക്കറ്റിൽ അവിടെ നിർത്തി. പിന്നെ ഇദ്ദേഹം തന്നെ രണ്ടാമത് വരികയാണ്, യൂസഫ് അലി സാഹിബ് തന്നെ. അദ്ദേഹം വന്ന് നേരിട്ട് പിന്നെ പുതിയതായിട്ട് വന്നവരെല്ലാവരും ഒന്ന് പരിചയപ്പെടും. അങ്ങനെ പരിചയപ്പെട്ട് പിന്നീട് വീണ്ടും ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. എന്താണ്, എങ്ങനെയാണ് എക്സ്പീരിയൻസ്, എന്താണ് പഠിച്ചത്, എന്താണ് നമ്മളെ വിഷയം, നമ്മളെ ആഗ്രഹങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചോദിക്കും. അപ്പോൾ അതിൽ നിന്നും അദ്ദേഹം തന്നെ ഇങ്ങനെ ഇതിൻ്റെ അതായത് ഏതടിസ്ഥാനത്തിലാണ് അദ്ദേഹം മാറ്റിയെടുത്തതെന്ന് അറിയില്ല. നമ്മൾ കുറച്ച് പേരെ പിന്നെ മാറ്റിയെടുത്തും. അങ്ങനെ ഞങ്ങളൊരു 3-4 പേരെ നിർത്തിയിട്ട് വീണ്ടും ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു, പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് ഹെഡ് ഓഫീസിൽ, അബുദാബിയിലെ ഹെഡ് ഓഫീസിൽ
ഒരു രാജ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, സാറിനെ പോയി കാണണം, സാർ ഇൻ്റർവ്യൂ ചെയ്യും, അതിനനുസരിച്ച് അതിനുശേഷം എന്നെ വന്ന് കാണാൻ പറഞ്ഞിട്ട്. അതിനുശേഷം ശ്രീ യൂസഫ് അലി സാഹിബ് സാറ് അത് നേരിട്ട് പിന്നെയും കാണുകയും അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്ക്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനതിന് ജി എൻ ഐ ടിയിൽ എന്ന കോഴ്സ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അന്ന് എം എസ് സി ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചു, മാനേജ്മെൻറ്റ് ലെവലിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകാനാണോ താല്പര്യം, അതോ ഐ ടി ലെവലിൽ പോകാനാണോ താല്പര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് മാനേജ്മെൻറ്റ് ലെവലിലാണ് താല്പര്യം, മാർക്കറ്റിംഗ് ആയാലും അങ്ങനെയുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുജൻ ശ്രീ അഷ്റഫലി സാറിൻ്റെ കീഴിലുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അതായത് ലുലുവിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ കാണുന്നുണ്ടോ. അപ്പോൾ ആ പ്രൊഡക്ട്സിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് ഒരു ടീം അന്ന് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തൊട്ട് മേലെ ഉണ്ടായിരുന്ന മാനേജർ ശ്രീ ഷമീം, ഇപ്പോഴും അദ്ദേഹം അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഷമീം സൈൻ അബ്ദീൻ. അദ്ദേഹത്തിനോടൊപ്പം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുകൂടി ഉഷാറാക്കാനായിട്ട് യൂസഫ് അലി സാർ പറഞ്ഞു. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. മൂന്ന് വർഷത്തോളം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങോട്ട് എയർ മാസ്റ്ററിലേക്ക് വരുന്നത്. അതെ, അതിന് ശേഷം വിവാഹം കഴിഞ്ഞതിന് ശേഷം ആണ് ഇങ്ങോട്ട്. ഫാദറിലായിരുന്നു എയർ മാസ്റ്ററിന്റെ ഫൗണ്ടർ അദ്ദേഹമാണ്. വിവാഹം കഴിച്ചത് അവരൊരു തമിഴ് മലയാളി മിക്സ് എന്ന് പറയാം. കാരണം എൻ്റെ ഫാദറിൻലോ പ്യുവർ 100% തമിഴാണ്, മദറിൻലോ ഫോർട്ട് കൊച്ചിയാണ് അവർ ബേസെങ്കിലും തമിഴ്നാട്ടിൽ സെറ്റിൽഡാണ്, ചെന്നൈ സെറ്റിൽഡാണ്. പക്ഷേ അവരെ മക്കളെല്ലാം ജനിച്ചതും വളർന്നതെല്ലാം യു എയിൽ തന്നെയാണ്. അവർ 40 വർഷത്തോളം അവർ യു എയിൽ സെറ്റിൽ ചെയ്ത് നിൽക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു. അങ്ങനെ അതിനുശേഷം അവർ ഇതുപോലെ ബിസിനസ് ഒരു കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും അതിനോടനുബന്ധമായിട്ട് എയർമാസ്റ്റിലേക്ക് എൻട്രി വരുന്നത്. എയർമാസ് എന്നുള്ള കമ്പനി ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ മെയിൻ ഡിവിഷൻസ് ട്രേഡിംഗ് ഉണ്ട്, മാനുഫാക്ചറിംഗിൽ തന്നെ പ്രൊഡക്ട്സ് ഒരുപാട് പ്രൊഡക്ട്സ് വേറെ പ്രൊഡക്ട്സ് ഉണ്ട്. അതെ അതെ, എയർ ടെർമിനൽ ഡിവൈസസ്, വി എ വി വാൾസ് എന്ന് പറയാം, അതെല്ലാം എയർ കണ്ടീഷനിങ് ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. മോട്ടോറൈസ്ഡ് സ്മോക്ക് ആൻഡ് ഫയർ ഡാംപർ, ഫയർ ഡാംപർ അതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്. രണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട് അല്ലേ? നമുക്ക് നമുക്കിവിടെ 8 ഫാക്ടറീസ് ഉണ്ട്, യു എ യിൽ, അജ്മാനിലും ഉമ്മൽക്കോയിലും റാസൽഖൈമയിലും സ്പ്രെഡ് ആയിട്ട്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷമാണ് ഈ ടേപ്പ് ഡിവിഷൻ, അഡ്വാൻസ് പാക്കേജിങ് ആൻഡ് അഡ്ഹസീവ്സ് എന്ന് പറയുന്ന കമ്പനി ഞാൻ വന്നത്. ഒരു വർഷത്തിന് ഞാൻ അവരുടെ കൂടെ ജോയിൻ ചെയ്ത് 2007 ആണ് ചെയ്യുന്നത്. അതിനുശേഷം 2008 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു മെത്തേഡ് നമ്മളൊരു അഡ്വാൻസ്ഡ് പാക്കേജ് പാക്കേജിംഗ് മാനുഫാക്ചറിംഗ് കൊണ്ട് തന്നെ പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ വ്യക്തമായ പാക്കേജിംഗ് അല്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് ട്രേഡിംഗ് പറഞ്ഞല്ലോ, അപ്പോൾ ചൈനയിൽ നിന്നൊക്കെ ടേപ്സ് ഉണ്ട്, അഡ്ഹസീവ് ടേപ്സ്. ടേപ്സ് നമ്മൾ മേടിച്ചിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടും ഇവിടുന്ന് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടും ട്രേഡ് ചെയ്തു എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയതിന് ശേഷം നല്ലൊരു പ്രൊഡക്ഷൻ മാനേജറെ നമുക്ക് കിട്ടിയതിന് ശേഷം, അപ്പോൾ അങ്ങനൊരു ഫാക്ടറി തുടങ്ങിയാൽ എന്തായിരിക്കും എന്നുള്ളതിന് ഒരു പഠനം നടത്തിയിട്ട് നല്ലൊരു പ്രോസ്പെക്ട്സ് കാണുകയും ഉമ്മൽക്കോയിനിൽ അതിൻ്റെ ഒരു ഫാക്ടറി നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഈ പാക്കേജിങ്ങിന് വേണ്ടിയിട്ട്. അതിൽ പാക്കേജിങ്ങിന് പേരുണ്ടെങ്കിലും മെയിനായിട്ട് വരുന്നത് ഈ എയർ കണ്ടീഷനിങ് ഇൻഡസ്ട്രിയിൽക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ടേപ്സ് ആണ്, അലുമിനിയം ടേപ്സ്, എഫ് എസ് കെ ടേപ്സ്, പിന്നെ മറ്റുള്ള ഇൻസുലേഷൻ എക്സ് എൽ പി അതുപോലുള്ള ഇൻസുലേഷൻസ് ആണ് വരുന്നത്, ഫോം ഇൻസുലേഷൻ. അതെ, എല്ലാം ഇൻസുലേഷൻ അതെ 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 മാനുഫാക്ചർ ചെയ്യുന്നത് രാജ്യങ്ങളിലേക്ക്. ഒരുപാട് രാജ്യങ്ങളും ജി സി സിയിൽ എല്ലായിടത്തും എക്സ്പോർട്ട് ചെയ്യുന്നു, ആഫ്രിക്കൻ കൺട്രീസിലേക്കും. നമുക്ക് ആഫ്രിക്കൻ കൺട്രീസിൽ നമുക്ക് അവിടെ ടാൻസാനിയയിലെ ഓഫീസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ നമുക്ക് ഒരുപാട് മറ്റുള്ള കൺട്രിയിലെല്ലാം നമ്മൾ ഏജൻസിനെ വെച്ചിട്ടുണ്ട്, അപ്പം അവർ വഴി മുഖാന്തരം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഇവിടെ ഫയർ ഡോർസ് ആൻഡ് സേഫ്റ്റി പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതെ അതെ, അതുകൂടാതെ എൽ ഇ ഡി ലൈറ്റിംഗ് ഉണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ പ്രോഡക്ട്സ്. എൽ ഇ ഡി ലൈറ്റിംഗും നമ്മൾ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്, 3 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് ഇതുപോലെ പ്രൊജക്ട് അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഈ എയർമാസ്റ്റർ എന്നുള്ള കമ്പനി ഏകദേശം 2000 പ്രൊജക്ടിൽ
മുകളിൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ യു എയുടെ ഐക്കണായ ബുർജ് ഖലീഫ അവിടെ വരെ നമ്മൾ ആ നമ്മുടെ പ്രൊഡക്ട്സ് അവിടെ ഉണ്ട്. ബുർജ് ഖലീഫയിൽ നമ്മൾ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. അതെ അതെ, അതാണ് ഏറ്റവും പ്രധാനം. എയർ മാസ്റ്ററിന്റെ ഒരു വലിയ ഒരു ചലഞ്ചസ് ആയിട്ട് എടുത്തിട്ടുള്ള ഒട്ടനവധി പ്രോജക്റ്റുകൾ. അതെ, തീർച്ചയായും. ദുബായ് എയർപോർട്ട്, അതുപോലെ ദുബായ് മെട്രോ, പിന്നെ അതുപോലെ ടാൻസാനിയയിലും ആഫ്രിക്കൻ കൺട്രീസിലുമുള്ള പാർലമെന്റ്സിൽ, ഫൈവ് സ്റ്റാർ ഹോട്ടൽസിൽ, മാരിയോട്ടിൽ, അങ്ങനെയെല്ലാം നല്ല പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ക്ലയൻസിലും പ്രോജക്ട്സിലും നമുക്ക് ഭാഗമാക്കാവാൻ പറ്റിയിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. 2007 ശ്രീ ഫിറോസ് ഭായ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. അതെ, ശരിക്കും ഒരു 2007 കഴിഞ്ഞിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണ് നോക്കി കാണുന്നത്? കാരണം ഒരു അവിടെ ഒരു എൻ്റർലി ഒരു ഡിഫറെന്റ് ഏരിയയിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും. അപ്പോ ആ ഒരു മാനുഫാക്ചറിങ് ആൻഡ് ഒരു ട്രേഡിംഗ് രംഗത്തേക്ക്, ട്രേഡിംഗ് നമുക്ക് അറിയാം, എന്നാലും ഒരു മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് വരുമ്പോഴത്തേക്കുണ്ടായ കോൺഫിഡൻസ് ലെവൽ തീർച്ചയായിട്ടും കമ്പനിയുടെ ചെയർമാൻ ശ്രീ മുനവർ ഖാൻ, എൻ്റെ ഫാദർ ഇൻലോ, അദ്ദേഹത്തിൽ നിന്നാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നതും. അത് വളരെ ദീർഘവീക്ഷണമുള്ളതും വളരെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതുമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഡോർ എപ്പോഴും ഓപ്പണാണ്, ആർക്കും എന്തിനും. നമ്മൾ സാധാരണ ഒരു സ്റ്റാഫിനും മുകളിലെ മാനേജർക്കും എല്ലാവർക്കും ഒരേ സമയം ആക്സസിബിളാണ് അദ്ദേഹം. ആരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു ചെന്നാലും, ഇപ്പോൾ നമ്മളെല്ലാം ഒരു കുടുംബം പോലെയാണ്. നമുക്ക് ഏകദേശം 300-350 എംപ്ലോയീസ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, വ്യത്യസ്ത നാഷണാലിറ്റീസിലുണ്ടെങ്കിലും. അപ്പോൾ നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള മാനുഷിക മൂല്യങ്ങളും കാര്യങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പഠിക്കാനും പുതിയത് നോക്കിക്കാണാനും അദ്ദേഹം ഇപ്പോഴും വളരെ ഉത്കൃഷ്ടനായിട്ട് എക്സിബിഷൻസിനൊക്കെ പോവുകയും കാര്യങ്ങൾ പഠിക്കുകയും ഫാക്ടറീസ് വിസിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ ആ ഒരു എനർജി നമുക്കും കൂടി കിട്ടി. അവർ സപ്പോർട്ടാണ് തീർച്ചയായും. മറ്റുള്ള നമ്മുടെ സ്റ്റാഫും അതുപോലെ തന്നെ എല്ലാവരും വളരെ സപ്പോർട്ടീവാണ്, നമ്മുടെ പ്രൊഡക്ഷനിലുള്ള എല്ലാ ടീമിലും. തീർച്ചയായിട്ടും. അതെ അതെ, ഒരു എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പിന്റെ ആ ഒരു നല്ല റിലേഷൻഷിപ്പ്, അതെ, അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് താങ്കൾ. തീർച്ചയായിട്ടും. ആ ഒരു ബന്ധം ബിസിനസ്സിനെ എത്രത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും, അത് താങ്കളുടെ പഴയ എംപ്ലോയർ, കാരണം പത്മശ്രീ യൂസുഫ് അലി സാഹിബ് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് മൂല്യങ്ങൾ. കാരണം ആ മൂല്യങ്ങളെ നമ്മൾ എത്രത്തോളം നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിച്ചു. ഇവിടെ എംപ്ലോയീസ് ആയാലും നമ്മളെ ഏത് രീതിയിലായാലും നമുക്കിപ്പോൾ പല പ്രൊജക്റ്റുകൾക്കും അത്യാവശ്യങ്ങളായിട്ടുള്ള മറ്റേ നാളെ 2 ദിവസത്തിന് വേണ്ട പ്രൊഡക്ട്സ് നമുക്ക് എടുക്കേണ്ടി വരും. പ്രൊഡക്ഷനിൽ നിന്ന് ചില സമയത്ത് നമുക്ക് രണ്ടും മാറ്റി നിർത്തി വെക്കേണ്ട അവസ്ഥകളൊക്കെ വരും. ഇവിടുത്തെ ഇത് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്താൽ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊക്കെ പ്രൊഡക്ഷനൊക്കെ വേണ്ടി വരും. കാരണം ഇത് 100% കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സാണ് നമ്മൾ ചെയ്യുന്ന മാനുഫാക്ചറിങ്, 100% കസ്റ്റമൈസ്ഡാണ്. അപ്പോൾ ഒരുപാട് ലേബർ ഇൻവോൾവ് ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ അവർക്കെല്ലാം സംബന്ധിച്ച് അത് ആ ഒരു ബ്രേക്ക് മാറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ ഓവർ ടൈം നിന്ന് ചെയ്യാനോ, നമ്മൾ ഓവർ ടൈം പേ ചെയ്യുമെങ്കിലും അത് വില്ലിംഗ് ആയിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അത് ആ ഒരു സമയ നിബന്ധിതമായിട്ട് നമ്മളോടൊപ്പം നമ്മളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമ്മളോടൊപ്പം നിൽക്കുന്ന സ്റ്റാഫാണ് നമുക്ക് എല്ലാവരും എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും. അതുപോലെ നമുക്കൊരു പ്രൊഡക്ഷൻ എക്യുപ്മെന്റ്സ് ആണ്, അതെ, അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് നമുക്കുണ്ട്. അതെ, അത് ഇമ്പോർട്ട് ചെയ്താണ്, ഇമ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ട് യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ടഡ് ആണ്. തൈവാൻ, അതുപോലെ ജർമ്മനി, ഇറ്റലി, അവിടെ നിന്നൊക്കെയുള്ള പ്രോജക്ട് ഏറ്റെടുക്കുമ്പോൾ അതൊരു ടൈംലി കംപ്ലീഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും. പറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ക്വാളിറ്റി വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കണം, അത് എത്രത്തോളം സാധിക്കുന്നുണ്ട്? കുറച്ച് കാലഘട്ടം, കുറച്ച് നാളും മുമ്പ് വരെ നമുക്ക് അങ്ങനെ ഒരു ചില സമയത്തെല്ലാം സമയബന്ധിതമായിട്ട് തീർക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവർ ദ ഇയേഴ്സ് ഈ പറഞ്ഞ പോലെ നമ്മൾ എംപ്ലോയീസിൽ നിന്ന് സപ്പോർട്ടും, പിന്നെ ടെക്നോളജിക്കലി നമ്മൾ അഡ്വാൻസ് ചെയ്തു, മെഷീനറീസ് ആയാലും എല്ലാം നമ്മളുടെ സിസ്റ്റം അഡ്വാൻസ് ചെയ്തു. പിന്നെ പ്രൊഡക്ഷനിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, ലൈൻ പ്രൊഡക്ഷനിലെ മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം നമുക്ക് സമയബന്ധിതമായിട്ട് ഇപ്പോൾ എത്ര വലിയ ഓർഡർ വന്നാലും നമുക്കത് കോൺഫിഡൻസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഒരു പ്രൊഡക്ഷനിൽ തന്നെ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ സാധിക്കും, പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അവിടെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്. അതെ, ഈ സ്കിൽഡ് എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിലാണ് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും. അത് എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്?
അത് ചൂസ് ചെയ്യാം. അധികവും നമ്മുടെ എഞ്ചിനീയേഴ്സ് തന്നെ ഉണ്ട്, നമുക്ക് അവിടെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞപോലെ നമ്മുടെ മാനേജ്മെന്റ് ഓരോ ഡിവിഷൻസ് ഉണ്ട്, അവരുടെ അടുത്ത് നിന്ന് വരും. നമുക്ക് അധികവും എംപ്ലോയീസ് വരുന്നത് ഈ നമ്മുടെ വർക്കേഴ്സിൻ്റെ തന്നെ കെയർ ഓഫിൽ ഒരുപാട് ആൾക്കാർ വരും. പിന്നെ നമുക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള എച്ച് ആർ സിസ്റ്റത്തിലല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റാഫ് ഒരാളെ കൊണ്ടുവരും, ഇന്നൊരാളാണെന്ന്, കാരണം നമുക്ക് അത്രയും വിശ്വാസമുള്ള ആളാണ് നമ്മുടെ വർക്കേഴ്സെല്ലാം. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഒരാൾ തെറ്റില്ല എന്നുള്ളൊരു വിശ്വാസവും, പിന്നെ അവർ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതിനുശേഷം അവർക്ക് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ അവർക്ക് ട്രെയിനിങ്ങും എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു. കൊടുത്താണ് നമുക്ക് അതിന് വലിയൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ പാരൻസ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും, കാരണം 40 വർഷം പ്രവാസ ജീവിതം നയിച്ച് നമുക്ക് നല്ല വിദ്യാഭ്യാസം തന്നു, നമുക്ക് സമൂഹത്തിനോട് ഇടപഴകാനുള്ള ഒരു ഇൻട്രാക്ഷൻസ്, ഇതൊക്കെ നമുക്ക് ഒരു ബേസ്മെന്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ പാരൻസ് ആണ്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് നമ്മുടെ ഉപ്പായും അമ്മയും തന്നെ. എത്രത്തോളമാണ് ഫിറോസ് ഭായിയുടെ ജീവിതത്തിൽ ഉപ്പായും അമ്മയും സ്വാധീനിച്ചിട്ടുള്ളത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, അദ്ദേഹം എൻ്റെ വാപ്പ പ്രവാസിയായിരുന്നു. എൻ്റെ സ്കൂൾ ജീവിതത്തിലൊന്നും അധികം ഞാൻ അധികം ഉണ്ടായിരുന്നത് എൻ്റെ വല്യപ്പയുടെ കൂടെയാണ്. അപ്പോൾ വാപ്പയേക്കാൾ കൂടുതൽ എനിക്ക് അന്ന് എൻ്റെ വല്യപ്പ സേവ് തോമ്പത്, അദ്ദേഹത്തിൻ്റെ അവിടെ തറവാട്ടിലായിരുന്നു ഞാൻ പഠിച്ചതും, അവിടെ നിന്നാണ് അത് പഠിച്ചതും വളർന്നു. ആ കാട്ടൂരിൻ്റെ അടുത്ത് എടത്തിരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഉപ്പാടെ ശിക്ഷണം അതെല്ലാം എനിക്ക് വല്യപ്പാടെ നിന്നാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ഉപ്പാടൊക്കെ ഇവിടെ, കാരണം ഉപ്പ പ്രവാസി ആയിരുന്നു, 2 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 1.5 വർഷം കൂടുമ്പോൾ സ്കൂളിൽ ഇങ്ങോട്ട് വരുന്നു, അല്ലെങ്കിൽ വാപ്പ അങ്ങോട്ട് വരുന്നു, അങ്ങനെ. പിന്നെ എൻ്റെ ഉമ്മ, ഉമ്മയും അനിയനും ഇവിടെ ഒരുപാട് വർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു നാട്ടിൽ കുറെ വർഷം. ഒരു വല്യപ്പാടിന്റെ ഒരു വലിയ ശിക്ഷണത്തിലായിരുന്നു എൻ്റെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ വല്യപ്പാട വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചതൊക്കെ. അപ്പോൾ വല്യപ്പയും അതേപോലെ തന്നെ എൻ്റെ അമ്മാവന്മാരും എൻ്റെ ഉമ്മയുടെ സഹോദരന്മാർ. വൈഫിൻ്റെ പേര് സമീറ. എത്ര കുട്ടികളാണ്? 2 മക്കൾ. ഇപ്പം 3-ാമത്തെ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ ഡ്യൂ ആയിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ കൂടിയാണ്. അതെ, 3 മക്കള്, 2 ആൺകുട്ടികളാണ്. മൂത്താള് സമാൻ, 10 വയസ്സ്, സമാൻ ഇവിടെ പഠിക്കുന്നു. ഇവിടെ ഷാർജയില് ആസ്പാം ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2-ാമത്താള് അസീം, 7 വയസ്സ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു സന്തോഷമായ ഒരു കുടുംബ ജീവിതവും ഫിറോസ് ഭായിയുടെ ലൈഫിന്റെ സക്സസിന് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. എത്രത്തോളം? കാരണം ഒരു ബിസിനസ് രംഗത്തേക്ക് നിൽക്കുമ്പോൾ അഫ്കോഴ്സ് നമുക്കറിയാം സമയബന്ധിതമായി നോക്കാതെ ഇറങ്ങേണ്ട ഒരു ഫീൽഡാണ്. ഒരു എംപ്ലോയി ആയിരിക്കുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ ഈ ടൈം ഉണ്ട്, ജോലി കഴിയുമ്പോൾ നേരെ വീട്ടിലേക്ക് പോകും. ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ദേർ ഇസ് നോ ടൈം ലിമിറ്റ്. അപ്പൊ അവിടെ എത്രത്തോളം ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്, കാരണം ഇതിന്റെ ഭാഗമായിട്ടും പിന്നെ എനിക്ക് യാത്രകളോട് ഭയങ്കര ഒരു ഭയങ്കര ക്രൈസ്, ഭയങ്കര ഒരു അഭിനിവേശമാണ്, പ്രണയമാണെന്ന് തന്നെ പറയാം. ഒരുപാട് യാത്ര ചെയ്യും, അത് ഒഫീഷ്യൽ കാര്യമായിട്ടും അല്ലാതെയും സുഹൃത്തുക്കളായിട്ടും ഫാമിലിയായിട്ടും സുഹൃത്തുക്കളായിട്ടും ഒറ്റയ്ക്കും എല്ലാം യാത്രകൾ ഒരുപാട് ചെയ്യും. പല രാജ്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ചെറുപ്പം മുതൽ അങ്ങനെയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ വൈഫ് വളരെ സപ്പോർട്ടീവ് ആണ്. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പേരെ ഇന്ററാക്ട് ചെയ്യുന്നു, ഒരുപാട് കൾച്ചർ, അതെ, അവരുടെ ആ ഒരു നല്ല വശങ്ങളെ നമുക്കൊരു നോളജ് ഷെയർ ചെയ്യാനും പോലും യാത്രയാണ് നമ്മളെ തന്നെ മോൾഡ് ചെയ്യുന്നത്. എത്രത്തോളം യാത്രകൾ താങ്കളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്? യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ഈ സിറ്റികളിലും ടൗണിലും കാണേണ്ട സ്ഥലം കാണും, പക്ഷെ എനിക്കിഷ്ടം ഉൾപ്രദേശങ്ങളിലേക്ക് പോകാനാണ്. പല രാജ്യങ്ങളിൽ പോകുമ്പോഴും അങ്ങനെ പോകുമ്പോൾ ബിസിനസ് കാര്യങ്ങൾക്ക് പോകുമ്പോൾ അതിൽ കൂടുതൽ 2-3 ദിവസം കൂടുതൽ എക്സ്ട്രാ നിന്നിട്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോകാൻ, സ്ഥലങ്ങളിലേക്ക് പോകാനും ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ടാക്സിയിലാണെങ്കിൽ അവരായിട്ട് യാത്ര ചെയ്ത് അവരുടെ അറിയാനുള്ള ആഗ്രഹം, അവരായിട്ട് സംസാരിച്ച് അവരോടുള്ള, അപ്പോൾ അവർക്കും ഇഷ്ടമാണ്, സംസാരിക്കാനായിട്ട് ഇഷ്ടമാണ്. കാരണം പുതിയൊരു അതിഥി വരികയാണല്ലോ നാട്ടിലേക്ക്, അപ്പോൾ അവർക്ക് വളരെ പാഷനേറ്റ് ആയിട്ട് അവർ അവരുടെ രാജ്യത്തിനെ കുറിച്ച് സംസാരിക്കും, സ്ഥലങ്ങളെ കുറിച്ച്, കൾച്ചറെ കുറിച്ച്. കാരണം നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ആ രാജ്യത്തിന്റെ ആ പ്രത്യേകതയെക്കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. അതെ 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 അതെ. ഈ കഴിഞ്ഞുപോയ ഒരു 14 വർഷത്തെ പ്രവാസ ജീവിതം, അല്ലെങ്കിൽ 15 വർഷം, അല്ലെങ്കിൽ 2004 ആദ്യമായി ഫിറോസ് ഭായി ഇവിടെ വരുന്നത്, ഈ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം എന്തോ തോന്നുന്നു? അഭിമാനം തോന്നുന്നു, പിന്നെ ഒരുപാട് മുഖങ്ങൾ ഓർക്കേണ്ടതുണ്ട്, അവരോടെല്ലാം എപ്പോഴും നന്ദിയുണ്ട്, സ്മരിക്കുന്നുണ്ട്. നമ്മളെ സഹായിക്കുകയും എനിക്കും സഹായിക്കാൻ പറ്റുന്ന, എന്നെ സഹായിച്ച ഓരോ ആഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ ഒരു ആവശ്യങ്ങൾക്കും
ചെന്നുമുട്ടിയിട്ട് ഇതുവരെ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്ന ആരും ഒരു നോ പറഞ്ഞിട്ടില്ല. അത് ഇവിടെയായാലും നാട്ടിലായാലും എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ചെന്ന് പറയുമ്പോൾ സഹായിക്കാനേ എപ്പോഴും സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും എല്ലാവരും കൂടെ നിന്നിട്ടുണ്ട്. അതിന് ദൈവത്തോടും എന്ത് സഹായവും ചെയ്തു തരാൻ കൂടെ നിന്ന് എല്ലാവരോടും എപ്പോഴും നന്ദിയുണ്ട്. അതെ, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ബിസിനസ്സിൽ, ഒരുപാട് ഡെവലപ്മെൻറ്റ്സ്. താങ്കൾ പറഞ്ഞ പോലെ 2007 എയർ മാസ്റ്ററിൽ വന്ന് ജോയിൻ ചെയ്തു, അതൊരു ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് എന്ന നിലയിലേക്ക് അതിനെ മാറ്റി. ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഇതിൻ്റെ കീഴിൽ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ഉള്ളവർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു പ്രസ്ഥാനമാക്കി നിൽക്കുന്ന സമയത്താണ്. ഇനി നമുക്ക് ഒരുപാട് ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമ്മളിപ്പോൾ നാട്ടിൽ ഇന്ത്യയിലാണ് കുറച്ചും കൂടി ഇപ്പോൾ ഡെവലപ്മെൻറ്റ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെന്നൈയിൽ നമ്മൾ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ശ്രീ സിറ്റി എന്ന് പറയുന്നത് ചെന്നൈ ബോർഡറിലാണ്, ആന്ധ്രയുടെ ബോർഡറിൽ. അവിടെ നമ്മളൊരു സ്ഥാപനം ചെയ്യുന്നുണ്ട്. പിന്നെ അതോടൊപ്പം കേരളത്തിൽ കുറച്ചൊരു ട്രേഡിംഗ് ഇമ്പോർട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് എന്ന് പറയുന്ന ബിസിനസ് നാട്ടിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് മറ്റുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നമ്മൾ ബിസിനസ് രംഗമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ ഇപ്പോൾ പുതിയൊരു വെഞ്ചർ ആരംഭിച്ചു കഴിഞ്ഞു, അത് വളരെയധികം സക്സസ് ആയിട്ട് പോവുകയാണ്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഇന്ത്യയിൽ നമ്മൾ രണ്ട് രീതിയിലാണ് പോകുന്നത്. ഒന്ന് ഗർ എന്ന് പറഞ്ഞിട്ടൊരു സംരംഭം, അതായത് നമ്മൾ റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എന്നുള്ള അവസ്ഥയിലേക്ക് ഒരു പുതിയ ബിൽഡിങ്ങോ വീടോ പണിയുന്നവർക്ക് ആവറേജ് ഒരു എബോവ് ആവറേജ് ഒരു 3500 എബോവ് ചെയ്യുന്ന വീടുകളിലേക്കുള്ള എല്ലാ എക്യുപ്മെൻസും, ഫർണിച്ചർ മുതൽ ബെഡിങ് മുതൽ കിച്ചൺ, എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ എക്യുപ്മെൻസും നമ്മൾ മലേഷ്യ, ഇന്തോനേഷ്യ, ചൈന, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ക്ലയൻറ്റിന് ആവശ്യമായ, അല്ലെങ്കിൽ ഡിസൈനർക്ക്, ആർക്കിടെക്റ്റിന് അവർക്ക് ഇഷ്ടപ്പെട്ട, അവർ ഡിസൈൻ ചെയ്യുന്നതനുസരിച്ചുള്ള വസ്തുക്കൾ, എല്ലാ വസ്തുക്കളും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ കൂടെ നമുക്കൊരു പാർട്ട്ണറും ഉണ്ട് അതിൻ്റെ കൂടെ, നമ്മുടെ നാട്ടിൽ രണ്ട് പേര്, ഡോക്ടർ അബ്ദുൾ റഹ്മാൻ പിന്നെ ഡോക്ടർ ആസിയ നസീം. ഇവർ രണ്ട് പേര് നമ്മളെ ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവർ കൂടെ ഒരുമിച്ച് നിന്നിട്ടുള്ളൊരു സംരംഭമാണത് നാട്ടിലായിട്ട്, ഒരു ജോയിൻ്റായിട്ട് നിന്നിട്ട് അത് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവർ രണ്ടുപേരും ഡോക്ടേഴ്സ് ആയതുകൊണ്ടും ആ മേഖലയിലുള്ള പ്രവൃത്തി പരിചയം കൊണ്ടും നമുക്ക് വിദേശത്തുള്ള കോൺടാക്ട്സൊക്കെ വെച്ചുകൊണ്ടും നമ്മൾ അതുപോലെ ഹോസ്പിറ്റലുകൾക്കും കെൻസ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് ആശുപത്രിയിലേക്ക് ആവശ്യം, എല്ലാ ഹോസ്പിറ്റലുകൾക്ക് ആവശ്യമായ ഡിസ്പോസിബിൾ ആയ സാധനങ്ങൾ മുതൽ ഹൈടെക് എക്യുപ്മെൻറ്റ്സ്, ബെഡിങ് എല്ലാ മെഷീനറീസും നമ്മൾ സോഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ, അവർക്ക് യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അവർക്ക് കിട്ടും. നമ്മൾ ഫാക്ടറികളായിട്ട് ഡയറക്റ്റുള്ള ടൈപ്സ് ആണ്. ഇന്തോനേഷ്യയിൽ എൻ്റെ അങ്കിൾ ഉണ്ട്, ശ്രീ ജലീൽ, നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഉണ്ട്. ചൈനയിൽ നമുക്ക് ഓഫീസുണ്ട്, സോഴ്സിങ് ഓഫീസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മലേഷ്യയിലും നമുക്ക് ആൾക്കാർ. അപ്പോൾ ഇവരെല്ലാം പ്രവൃത്തി പരിചയം കൊണ്ടും ഇൻഡസ്ട്രി ആയിട്ടുള്ള ബന്ധങ്ങൾ എല്ലാം നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇത് ചെയ്യുന്നത്. ഏതൊരു ബിസിനസ്സിൻ്റെ വിജയം എന്നത് എൻ്റെ ടീമാണ്. നമുക്കൊരു എയർ മാസ്റ്ററിൻ്റെ ടീം ഗ്രൂപ്പിനെ നമ്മൾ എടുക്കുമ്പോൾ ചെയർമാൻ, അവിടെ മുതൽ ഡയറക്ടേഴ്സ്, അങ്ങനെ എക്സിക്യൂട്ടീവ്സ്, അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ടീം വർക്കാണ് ഇതിന്റെ പേരിൽ കൂടെ ഉള്ളത്. ഇൻഡിവിജ്വലായിട്ട് ആർക്കും ഒരു മാജിക് കാണിക്കാൻ കഴിയില്ല, ഇല്ല തീർച്ചയായിട്ടും. അപ്പോൾ ചെയർമാൻ മുതലുള്ള ആ ഒരു ടീം സ്ട്രെങ്ത്തിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ചെയർമാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഫാദർ ഇൻ ലോ മിസ്റ്റർ മുനവർ ഖാൻ, അദ്ദേഹമാണ് നമ്മുടെ കപ്പിത്താൻ, അതെ, ഫൗണ്ടർ, അതെ, സിഇഒ. പിന്നെ അദ്ദേഹത്തിന്റെ രണ്ട് നാല് മക്കളാണ് അദ്ദേഹത്തിന്, പക്ഷേ രണ്ടുപേരാണ് ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിട്ടുള്ളത്. ഒന്ന് എൻ്റെ വൈഫ് സമീറ, രണ്ടാമത്തെ ആളുടെ മകൻ ജവഹർ, ഒരു മകനാണ്, ബാക്കി മൂന്ന് പെൺകുട്ടികളാണ്. ഒരു മകൻ ജവഹർ ഖാൻ, പുള്ളി വിദേശത്ത് ഉപരിപഠനമൊക്കെ കഴിഞ്ഞ് കാനഡയിൽ പി ജി ഒക്കെ ചെയ്ത് എൻജിനീയറിംഗ് ഡിഗ്രി ഒക്കെ എടുത്ത് വളരെ ആക്റ്റീവായിട്ട് പുതിയ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലും പുതിയ ഓപ്പറേഷൻസിലുമൊക്കെ വളരെ ആക്റ്റീവാണ്, ബിസിനസ്സിലൊക്കെ ആൾ ആക്റ്റീവാണ്. ഇൻറ്റേർണൽ കാര്യങ്ങളെല്ലാം വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് ഓപ്പറേഷൻസ് മാനേജർ, അതുപോലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ, പിന്നെ ഫിനാൻസിൽ. ഫിനാൻസിൽ നമ്മൾ ഹെഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു ബന്ധു തന്നെയാണ്, ഒരു സഞ്ജു ജാഫർ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയാണത്. പിന്നീടുള്ളത് നമ്മുടെ കമ്പനിയുടെ ജനറൽ മാനേജർ ശ്രീ ഹർഷൻ, ഹർഷൻ, അതെ, എറണാകുളത്ത് നിന്നാണ് ഹർഷൻ. അദ്ദേഹം 20 വർഷത്തിനുപരിയായി നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു.
പിന്നെ ഓപ്പറേഷൻസ് മാനേജർ ജനറൽ മാനേജർ ശ്രീ ജയൻ, അദ്ദേഹം നമ്മുടെ കമ്പനിയിൽ 25 വർഷത്തിന് മുകളിലായി. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഒരു കുടുംബം പോലെയാണ് നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടീം സ്ട്രെങ്ത്തും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് മനസ്സിലാവുന്നതും ഒക്കെ തന്നെയാണ് തീർച്ചയായിട്ടും വന്നത്. മൂന്ന് പെൺകുട്ടികളാണ്. അതെ, സമീറാണ് ഫിറോസ്. അതെ അതെ, മൂന്നാമത്തെ മകൻ, നാലാമത്തെ പെൺകുട്ടി. മൂത്ത മകൾ ഷബാന ഡോക്ടറാണ്. അവർ ഹസ്ബൻഡും ഡോക്ടറാണ്. അവർ ചെന്നൈ സെറ്റിൽഡാണ്. അവർക്ക് അവിടെ ഒരു ക്ലിനിക് ഉണ്ട്. പിന്നെ നമ്മുടെ ബിസിനസ് എക്സ്പാൻഷൻ അവിടെയുണ്ട്. അത് ഡോക്ടർ ഷാഫി ഹെഡ് ചെയ്യുന്നുണ്ട് അവിടെ ചെന്നൈയിൽ. പിന്നെ ഡോക്ടർ ഷബാനയും ഈ ക്ലിനിക്കിൽ, അവർ നമുക്കൊരു ചെന്നൈയിൽ തന്നെ ഒരു ക്ലിനിക് ഉണ്ട്. അവർ രണ്ടുപേരും ഡെൻ്റൽ ഡോക്ടർ, BDS ഡോക്ടേഴ്സാണ്, ഡെൻ്റൽ ഡോക്ടേഴ്സാണ്. പിന്നെ രണ്ടാമത്തെ മകൾ സമീറ, എൻ്റെ വൈഫ്. പിന്നെ ജവഹർ. നാലാമത്തെ പെൺകുട്ടി അസീസ. അസീസ ഓസ്ട്രേലിയയിലാണ് അവരിപ്പോൾ ഉള്ളത്. അസീസയും ഹസ്ബൻഡ് നബീൽ, അവർ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അതെ, അതാണ് കുടുംബം. അതെ അതെ. 1987 ആരംഭിച്ച എയർമാസ്റ്റർ ഗ്രൂപ്പ് ഇന്ന് വളരെയധികം വളർന്നു, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് രാജ്യങ്ങളിലേക്ക് ആ ഒരു യാത്ര തുടരുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫിറോസുമായി സംസാരിച്ചു. തീർച്ചയായും നമുക്കെപ്പോഴും നമുക്കറിയാം, നമുക്ക് അതിൻ്റെ ഫൗണ്ടറിൻ്റെ മെസ്സേജ്, അദ്ദേഹം എടുത്ത എഫോർട്ട് തീർച്ചയായും ചോദിച്ചറിയാം. തമിഴ്നാട്, ചെന്നൈ. When did you came here? I came in 1976. We started this company in 1987. In 1976, you just came for the job, right? Yeah. Which? I came for a job in Ministry of Electricity and Water. I was working there for a long time. Then we started with my brother this company in 1987. My brother passed away in 1993. Then from 1993 onwards, I have been the managing director of this company. So it is nearly 32 years old company. We started this company with just 3 persons, along with my brother and one driver. That's all, 5 persons were there. Now, mashallah, we are more than 300 people. We are there, and we are having about 5 factories in UAE and one in Saudi Arabia. And India also, we are having some branch operations. And what about the teamwork and all, sir? So you say the first person who came in this company is still working. So there is generations. People, those who went from here, their children also working. So for the past 32 years, the same, at least 3 persons are there. The first 3 persons, after that, there came some 3-4 persons. Still they are working with us. Their teamwork and hard work is the thing which has brought us to us. It is the... I mean, that way I am very gifted person, because I have got a very dedicated team and sincere workers, and they think this is their family organization. What the secret of your success behind that? No, as I told you, it is just, first I will say that God's grace. Not everybody gets that, they can climb on the same ladder. I have seen people are... missing their target and going away from UAE. I have seen them, but I feel I am very happy that God's grace is there, and it's by God's grace. I don't say anything more than that. And then it comes to the sincereness and hard working of my people, my team. It is a teamwork. I cannot claim that every success is mine. My team is very good team. എന്തായാലും വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ച് തന്നതിൽ. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ നന്മകളും പടച്ചതമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.